സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഗവേഷണങ്ങളൊക്കെ അടുത്ത കാലത്തല്ലേ നടന്നിട്ടുള്ളൂ. ആ ഗവേഷണങ്ങളിൽ നിന്നൊക്കെ വളരെ കൃത്യമായി തന്നെ എത്ര അടുത്ത കാലത്തേതൊക്കെ വികസിച്ചിട്ടുള്ളൂ. ഓഷ്യനോഗ്രഫി എന്ന് പറയുന്ന സമുദ്രശാസ്ത്രം എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു ശാസ്ത്രശാഖ അടുത്ത കാലത്തല്ലേ വികാസം പ്രാപിച്ചിട്ടും കടലിനെ സംബന്ധിച്ചുള്ള അഗാധമായ അതിൻ്റെ ആഴികളിൽ നടക്കുന്ന കാര്യങ്ങളും ഉപരിതലത്ത് നടക്കുന്ന കാര്യങ്ങളും കടലിൻ്റെ അവസ്ഥകളും കടലിൻ്റെ കരഭാഗത്തോടടുക്കുമ്പോഴുള്ള അതിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ആഴക്കടലുകളിൽ ഉള്ളോട്ട് ഉൾക്കടലുകളിൽ നടക്കുന്നത് എന്തൊക്കെയാണോ എന്നൊക്കെ വളരെ വിദഗ്ധമായ പഠനങ്ങളൊക്കെ അടുത്ത കാലത്തല്ലേ നടന്നത്. അതിൻ്റെ ആഴങ്ങൾ, സമുദ്രം എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമല്ലേ? ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഭൂമിയുടെ ചെറിയൊരു ശതമാനം മാത്രമല്ലേ കരയുള്ളൂ, ബാക്കി മുഴുവനും സമുദ്രമല്ലേ, കടലല്ലേ? കരയിൽ കാണുന്ന എല്ലാ ജീവികളും എത്രത്തോളമുണ്ടോ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് കടലിൽ ജീവികൾ എന്നാണ്. അതുപോലെ തന്നെ കരയിൽ കാണുന്നത് പോലെയുള്ള എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരമുള്ള വലിയ വലിയ മലകൾ സമുദ്രങ്ങൾക്കിടയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അഗാധമായ കൊല്ലികൾ, ആഴങ്ങൾ കരയോടടുത്തിങ്ങനെ അല്പം ഇങ്ങനെ ആഴത്തിലേക്ക് പോയി പോയി കുറേ അങ്ങ് പോയാൽ ഉൾക്കടലിലേക്ക് എത്തുമ്പോൾ പിന്നെ ചെങ്കുത്തായ നിലക്കുള്ള ആഴങ്ങളാണ്, അറ്റമില്ലാത്ത ആഴങ്ങൾ. ആ സമുദ്രത്തിൻ്റെ അടിയിലൊക്കെ ആഴക്കടലുകൾക്കൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. വമ്പിച്ച ഇതേപോലെ ആഴങ്ങളിലുള്ള സമുദ്രങ്ങൾക്കുള്ളിലൊക്കെ മുകളിൽ കാണുന്ന തിരമാലയെ അപേക്ഷിച്ച് എത്രയോ ഇരട്ടി അതിശക്തമായ തിരമാലകളാണ് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് അടിക്കുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമല്ലേ അത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നിടത്ത് ഉപമിച്ചു പറഞ്ഞതാണ്, അന്ധകാരത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്. ഔക്ക ലുലുമാത്തിൻ ഫീ ബഹ്രിൻ, സമുദ്രത്തിലുള്ള ഇരുട്ടുകളെ പോലെ. എങ്ങനത്തെ സമുദ്രം? എല്ലാ സമുദ്രത്തിലും അല്ല, ലുജ്ജിയിൻ, ആഴമേറിയ അഗാധമായ ആഴമേറിയ സമുദ്രങ്ങളിൽ. എന്നിട്ടോ അതിൻ്റെ അടിയിലെന്താ? യഗ്ഷാഹു മൗജും മിം ഫൗഖിഹി മൗജുൻ മിം ഫൗഖിഹി സഹാബ്, അതിശക്തമായ തിരമാലകൾ അതിൻ്റെ അടിയിൽ, അതിൻ്റെ മുകളിൽ തിരമാല, അതിൻ്റെ മുകളിൽ മേഘം. എന്നിട്ട് ലുലുമാത്തുൻ ബഅദുഹ ഫൗക ബഅദ്, അഗാധമായ ഇരുട്ട് സമുദ്രങ്ങൾക്കടിയിൽ, ആഴമേറിയ സമുദ്രത്തിൻ്റെ അടിയിൽ അഗാധമായ ഇരുട്ട്, എത്രത്തോളം ഇരുട്ട്! ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ, ഒരാൾ തൻ്റെ കൈ പുറത്തേക്കിട്ടാൽ ആ കൈ സ്വന്തം കൈ പോലും കാണാനാവാത്ത അതിശക്തമായ ഇരുട്ട്. ആരാ ഇതൊക്കെ പറയുന്നത് സഹോദരാ? ഏയ്, ആരാ ഇതൊക്കെ പറയുന്നത്? ഈ ആയത്തിൽ പറഞ്ഞതും എന്താണ്? സമുദ്രത്തിലതാ ജലാശയങ്ങൾ രണ്ടും തമ്മിൽ കൂടിച്ചേരാതെ രണ്ടും ഒരുമിച്ചങ്ങനെ ഒഴുകുന്ന ഇടങ്ങളുണ്ട് കേട്ടോ. നദികളിൽ നിന്ന് സമുദ്രത്തിലേക്ക് പോയി ചേരുന്നിടത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം, അതുപോലെ തന്നെ എത്രയോ ആഴങ്ങളിലായി, ആയിരക്കണക്കിന് മീറ്ററുകൾ ആഴങ്ങളിലായിക്കൊണ്ട് അതിശക്തമായി ശുദ്ധജലം അതിൻ്റെ ചൂടും അതിൻ്റെ സാന്ദ്രതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ സമുദ്രത്തിലെ ഉപ്പുജലത്തോട് ചേരാതെ തന്നെ വേറിട്ട് ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ശാസ്ത്രം അടുത്ത കാലത്ത് കണ്ടുപിടിച്ച യാഥാർത്ഥ്യങ്ങളാണ്. സമുദ്രത്തിലൂടെ ഉപ്പുജലത്തിലൂടെ, സാധാരണഗതിയിൽ നമ്മളൊരു പാത്രത്തിലെ ഉപ്പുജലം ഉണ്ടെങ്കിൽ അതിലേക്ക് ശുദ്ധജലം ഒഴിച്ചാൽ പിന്നെ രണ്ടും രണ്ടായിട്ട് നിൽക്കുമോ? വേറെയായിട്ട് നിൽക്കുമോ? പിന്നൊക്കെ ഉപ്പുജലല്ലേ. നേരെ മറിച്ച് സമുദ്രത്തിലേക്ക് ചില നദികൾ സംഗമിക്കുന്നിടത്ത്, ചില സമുദ്രങ്ങളിലേക്ക് ചില നദികൾ സംഗമിക്കുന്നിടത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നദികളുടെ ഒഴുക്കുകളെ, ചിത്രങ്ങളൊക്കെ ഇന്ന് നമുക്ക് യൂട്യൂബുകളിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒഴുക്കുകൾ പല കളറുകളിൽ
ഒരു ഭാഗത്തൊഴുകുന്നത് ഉപ്പുജലമാണെങ്കിൽ ഒരു ഭാഗത്തൊഴുകുന്നത് ശുദ്ധജലമാണ്. എന്താ ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേരാതെ? അവിടെയാണ് അല്ലാഹു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅല ബൈനഹുമാ ബർസഖ ഹാദാ അദബും ഫുറാത്ത്, ഒന്ന് നല്ല ശുദ്ധമായ ജലമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്, ഒന്ന് അതികഠിനമായ കൈപ്പേറിയ വെള്ളവുമാണ്. എന്നിട്ടോ വജഅല ബൈനഹുമാ, അവ രണ്ടിനുമിടയിൽ അവൻ നിശ്ചയിച്ചിരിക്കുന്നു, ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബർസഖ, ഒരു മറ, വഹിജ്റൻ മഹ്ജൂറ, വളരെ ശക്തവും ഭദ്രവുമായ ഒരു തടസ്സം അവ രണ്ടുമിടയിൽ ചേരാതെ, ഒന്നിച്ചു ചേരാതിരിക്കാൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ആ ഉപ്പുജലവും അതുപോലെ തന്നെ ശുദ്ധജലത്തിൻ്റെ ഇടയിലുള്ള മറ എന്താന്ന് അല്ലാഹു അലം. എന്തോ ഒരു മറ, ഒരു മൂന്നാമത്തെ ഒരു മറ അവിടെ ഉണ്ട്. ഇത് രണ്ടും അല്ലാത്തൊരു മറ അതിൻ്റെ ഇടക്കുണ്ട് എന്നാണല്ലോ അല്ലാഹു പറയുന്നത്. വജഅല ബൈനഹുമാ ബർസഖ, അതാണല്ലോ റഹ്മാനിലും പറഞ്ഞത്, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ. അത്ഭുതമാണ്. അതുപോലെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ, ഇതിപ്പോൾ ഈ സമുദ്രത്തിലേക്ക് സംഗമിക്കുന്നിടത്ത് മാത്രമൊന്നല്ലാനാണ്, ആഴക്കടലുകളിൽ, ഉൾക്കടലുകളിൽ പോയാൽ കടലിലൂടെ സഞ്ചരിച്ചിട്ടുള്ള നാവികന്മാർക്കും അതുപോലെ തന്നെ കടലിലൂടെ ധാരാളമായി പരിചയമുള്ള ആളുകൾക്കും അറിയാവുന്ന ചില സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടോ? സമുദ്രത്തിൻ്റെ ചില ഭാഗങ്ങളിൽ, ആഴങ്ങളിലേക്ക് പോയാൽ അവിടെ ശുദ്ധജലം കിട്ടുന്ന ഏരിയകളുണ്ട് എന്ന്. അങ്ങനെ മാസങ്ങളോളമൊക്കെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരെ അവരുടെ സഞ്ചാരത്തിനാവശ്യമായ ഭക്ഷണവും ശുദ്ധജലവും ഒക്കെ കരയിൽ നിന്ന് കൊണ്ടുപോയി തീർന്നു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന ഇടങ്ങളിൽ മുങ്ങിയിട്ട് അവിടെ നിന്ന് ശുദ്ധജലം ശേഖരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അങ്ങനത്തെ ചില സംവിധാനങ്ങളുണ്ട് എന്ന്, കടലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന്. എന്താ ഇത് രണ്ടും തമ്മിൽ ചേരാറ് നടത്തി തരുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചില്ലേ, ഈ സമുദ്രത്തിൻ്റെ അഗാധമായ ആഴങ്ങളിലുള്ള ശക്തമായ തിരമാല, ആ തിരമാലയെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള, സമുദ്ര ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് എത്രയോ കിലോമീറ്ററുകൾക്കുള്ളിൽ നടക്കുന്ന ആ തിരമാല, കരയിലെ തിരമാലയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അടിയിലുള്ള തിരമാലയെ അപേക്ഷിച്ച് കരയിൽ ഈ അടിക്കുന്ന തിരമാല ഉണ്ടല്ലോ, കടലിൻ്റെ പുറത്തടിക്കുന്ന തിരമാല, അതൊന്നുമല്ല എന്നാ പറയുന്നത്. അതൊരു തിരമാല എന്നൊന്നും പറയാൻ മാത്രമല്ല, ഏത് ഇവിടെ കരയിൽ അടിക്കുന്ന അതിശക്തമായ തിരമാല പോലും അതിനെ അപേക്ഷിച്ചതൊന്നുമല്ല. അപ്പം എത്ര ഊക്കോടെ അവിടെ തിരമാലകൾ സമുദ്രത്തിനടിയിൽ അടിക്കുന്നുണ്ട്. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബുന്ന്, കണ്ടോ, ഒന്നിനുമീതെ ഒന്നായിട്ട്. നമ്മളൊരു തിരയില്ലാതെ കാണുന്നുണ്ടോ? അപ്പൊ എന്താണ് ഈ അത്ഭുതം? ആരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അവിടേക്ക് മടങ്ങ് സഹോദര, ഇത് കേൾക്ക്, ഇത് ചിന്തിക്ക്. ആരാ ഇത് ഓരിത്തരുന്നത്? മക്കയിൽ പൂജാതനായ, എഴുത്തറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, സ്വന്തം പേരെഴുതാൻ അറിയാത്ത മഹാനായ ഉമ്മിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? അവിടുന്നൊരു കടൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ല. എന്നാലോ സമുദ്രം കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദ്രം നേർക്കുനേരെ അവിടുന്ന് കണ്ടിട്ടുണ്ട്, ഈ ഭൂമിയിൽ വെച്ച് അവിടുന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് പോലും നമുക്ക് ഹദീസുകളിൽ തെളിവില്ല. ഒരു സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത, അത് കണ്ടു എന്ന് പോലും ചരിത്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് രേഖയില്ലാത്ത മഹാനായ ഒരു വ്യക്തിത്വം, എത്രയോ കാലങ്ങളോളം സമുദ്രത്തിൽ ഗവേഷണം നടത്തിയാൽ പോലും കണ്ടെത്താൻ അടുത്ത കാലത്തുള്ളവർക്ക് മാത്രം അടുത്ത കാലത്ത് സാധിച്ചിട്ടുള്ള കാര്യം, എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു വ്യക്തിത്വം കടൽ യാത്ര നടത്തിയിട്ടില്ലാത്തൊരു വ്യക്തിത്വം വിളിച്ചു പറയുന്നു ഇത് പോരെ. വിശുദ്ധ ഖുർആൻ അമാനുഷികമന്ദമാണ്, ദൈവീകമാണ്, അല്ലാഹുവിങ്കൽ എന്ന് അവതീർണമായതാണ്. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്.
ഹക്കീമും ഹമീദുമായ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്. എന്നിട്ടാണ് ഇന്ന് പലരും പറയുന്നത് മുഹമ്മദ് പിച്ചും പേയും പറഞ്ഞതാണ്, മുഹമ്മദ് ഏതൊക്കെയോ യാത്രയിൽ പകർത്തി കോപ്പി അടിച്ചതാണ്, ആരൊക്കെയോ പറയുന്നത് കേട്ട് പറഞ്ഞതാണ് അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? ബാലിശമായ വാദങ്ങൾ. ഫ്രഞ്ചുകാരനായ ഒരു നാവികൻ വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ കേട്ടപ്പോ അദ്ദേഹം ചരിത്രം പരതീനാണ് പറയപ്പെടുന്നത്. ചരിത്രം പരതീൻ ഏത്? ഞാൻ നേരത്തെ പറഞ്ഞ ആഴിക്കടിയിലെ അതിശക്തമായ തിരമാലകളെ കുറിച്ചുള്ള പ്രയോഗവും അതുപോലെ തന്നെ ഇതേപോലെയുള്ള വചനങ്ങളുമൊക്കെ ഒരു ഫ്രഞ്ച് കപ്പിത്താൻ അമുസ്ലിം വായിച്ചപ്പോ അയാൾ ചരിത്രം പരതീനാണ് പറയപ്പെടുന്നത്. നബിചര്യയിൽ എവിടെയെങ്കിലും മുഹമ്മദ് കടൽ യാത്ര ചെയ്തതായിട്ടുണ്ടോന്ന്? ഇല്ല എന്ന് മനസ്സിലായി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം സൂറത്തുൻ നൂറിലെ ഈ ആയത്തുകളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആലോചിച്ച് നോക്കണം, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത പോയോ? നമ്മളൊക്കെ സൂറത്തുൻ നൂറ് ഈ ശക്തമായ തിരമാല, അതിൻ്റെ അകത്തൊരു തിരമാല, വേറെ കഠിനമായ ഇരുട്ട് എന്നൊക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ സമുദ്രത്തിലൂടെ ഇങ്ങനെ വേറെ ഒന്നും ചേരാതെ ഉപ്പുജലവും ഇതൊക്കെ ഒരുമിച്ച് ഒഴുകുന്നു എന്നാ ഇട കലരുന്നില്ല, ശക്തമായ മറയിൻ്റെ ഇടക്കുണ്ട്, നമ്മൾ ആരെങ്കിലും ഒന്നേ വരെ ചിന്തിച്ചോ? അതാ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത. മുഹമ്മദ് ഒരു നാവികനായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള് ഈ ആയത്തുകളൊക്കെ കേട്ടപ്പോ. ഒരു ശാസ്ത്രജ്ഞൻ ചോദിച്ചു എന്നാണ്, മുഹമ്മദ് ഒരു നാവികനായിരുന്നോ? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല, പക്ഷെ അദ്ദേഹം ചോദിച്ചു എന്നാണ്, മുഹമ്മദ് ഒരു നാവികനായിരുന്നോ? കാരണം ഒരു നാവികനെ പോലും മനസ്സിലാക്കാനാവാത്ത അഗാധമായ അറിവുകളാണല്ലോ സമുദ്രത്തെ കുറിച്ച് ഈ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതാണ് റബ്ബ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ അത്ഭുതമല്ലേ? ഇതൊക്കെയാണ് കണ്ണും ചിമ്മീറ്റാണ് നിഷേധിക്കുകയാണല്ലോ. ഒരു യുക്തിയുമില്ലാത്ത യുക്തിവാദികളും ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളാലും രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന എല്ലാ കുബുദ്ധികളും ഇവയൊക്കെ കുറിച്ചൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ലേ ചെയ്യുന്നത് വാസ്തവത്തിൽ? സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊണ്ട് സമൂഹത്തിന് ഇതൊക്കെ എത്തിച്ചു കൊടുക്കണം.